പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ഛൻ. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള അഡോൾഫ് വാഷിംഗ്ടൺ എഴുതിയ മേക്കിംഗ് മാരിയേജ് മീനിങ് ഫുൾ എന്ന പുസ്തകത്തിൽ ഒരു അനുഭവകഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭവന സന്ദർശനത്തിനായി പോയ ഒരു ക്രിസ്തീയ സഭയുടെ പ്രവർത്തകർ ഒരു ഭവനത്തിൽ എത്തിച്ചേരുകയാണ്. ഓരോ ഭവനങ്ങളിൽ ചെന്നും അവിടുത്തെ അംഗങ്ങളുടെ സുഖാന്വേഷണം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവാണ് ഇവർക്കുണ്ടായിരുന്നത്. അത്തരത്തിൽ അവർ എത്തിച്ചേർന്നതായിട്ടുള്ള ആ ഭവനത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒടുവിൽ ആ സന്ദർശകരിൽ ഒരാൾ ആ അവിടുത്തെ വീട്ടമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ കല്യാണം എന്നായിരുന്നു? ഭർത്താവ് എന്തു ചെയ്യുന്നു? ആ സ്ത്രീയുടൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഐ വാസ് മാരീഡ് 22 years ago ആൻഡ് ഫോർ ദ ലാസ്റ്റ് 20 years ആഫ്റ്റർ അവർ മാരീജ് ഹി ഹാസ് റിമൈൻഡ് അറ്റ് ഹോം ലവിങ് മീ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി. കഴിഞ്ഞ 20 വർഷമായി എനിക്ക് സ്നേഹം പകർന്നുകൊണ്ട് അദ്ദേഹം എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ഭവനത്തിൽ കഴിയുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. ഈ മറുപടി കേട്ട് ഭവന സന്ദർശനത്തിനായി ചെന്നവർക്ക് അതിശയം തോന്നി. എന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അവരിൽ ഒരാൾ ചോദിക്കുകയാണ്, സഹോദരി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഉടനവർ പറഞ്ഞു, നിങ്ങൾ വരൂ, എൻ്റെ പിന്നാലെ വരൂ. ആ സ്ത്രീ അവരെ ഭവനത്തിൻ്റെ മനോഹരമായ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ മനോഹരമായി വിരിച്ചൊരുക്കിയ വൃത്തിയുള്ള ഒരു ബെഡിൽ പൂർണ്ണമായി ശരീരം തളർന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടെ കിടക്കുകയാണ്. അവർ ഈ കാഴ്ച കണ്ട് അതിശയിക്കുകയാണ്. വന്നവരിൽ ഒരാൾ അതിശയത്തോടെ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ശരീരം തളർന്ന ഈ മനുഷ്യനോടൊത്ത് നിങ്ങൾ കഴിഞ്ഞ 20 വർഷം കഴിഞ്ഞത്? എങ്ങനെ നിങ്ങൾക്ക് ഒപ്പം താമസിക്കുവാൻ സാധിച്ചു? ഉടൻ തന്നെ അവർ മറുപടി പറഞ്ഞത് ശ്രദ്ധേയമാണ്. When I married him 22 years ago before the altar, I knew I was marrying the person, not the body. It does not matter to me what his or my physical state is. All I know is that I can love him still and he can love me still, she said. 22 വർഷം മുമ്പ് വിശുദ്ധ ദേവാലയത്തിന് മുന്നിലെ അൾത്താരിയിൽ നിന്ന് അൾത്താരയ്ക്ക് മുന്നിൽ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തെയല്ല വിവാഹം കഴിച്ചത്, അദ്ദേഹം എന്ന വ്യക്തിയെയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണോ അത് എനിക്ക് ഒരു പ്രശ്നമേ അല്ല. ഒന്നു ഞാൻ അറിയുന്നു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് എന്നെയും സ്നേഹിക്കുവാൻ കഴിയുന്നു എന്നാണ്. ആ മനുഷ്യൻ കിടക്കുന്ന ബെഡിനു നേരെ ഓപ്പോസിറ്റായി അവിടെയുള്ള ഭിത്തിയിൽ മനോഹരമായ ഒരു സെന്റൻസ് അടങ്ങിയ ഒരു ഫലകം തൂക്കിയിട്ടിരിക്കുന്നു. ആ ഫലകത്തിലുള്ള സെന്റൻസ് ഇതാണ്, ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ് ഐ വിൽ ലവ് യു ടിൽ ഡെത്ത് ഡു അസ് എ പാർട്ട്. മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ഞാൻ നിന്നെ സ്നേഹിക്കും. അതാണ് പ്രിയമുള്ളവരെ, കാറ്റത്തെ കിളിക്കൂട് പോലെയാണ് ഇന്ന് അനേക കുടുംബങ്ങൾ, കുടുംബജീവിതങ്ങൾ. ഏതു സമയവും തകർന്നു പോകാം, തകർന്നു വീഴാം. ജീവിതാന്ത്യത്തോളം സ്നേഹിക്കുവാനും കരുതുവാനും പരസ്പരം താങ്ങായി നിൽക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നല്ലോ. ജീവിതത്തിലൊരു കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കരയുന്നതായിട്ടുള്ള ഹന്നയോട് ഹന്നയുടെ ഭർത്താവ് എൽക്കാന പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഹന്നെ, നീ എന്തിനു കരയുന്നു? എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു.
ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഈ വാക്യങ്ങൾ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യർ എഴുതലേഖനം 5 25 വാക്യത്തിൽ പറയുകയാണ്, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നാണ്. ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്ന് 28 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം തന്നതായിട്ടുള്ള ജീവിത പങ്കാളി ആവോളം സ്നേഹിപ്പാൻ കരുതുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൂട്ടായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതടുത്ത തലമുറയ്ക്ക് മാതൃകയായി തീരട്ടെ. ആമേൻ, ആമേൻ.